السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد, آل سيدنا محمد وعلى ال سيدنا محمد وعلى ال سيدنا محمد اما بعد برهبطوره ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലിഹുസ്വലാം അള്ളാഹുവിന്റെ ഉന്നതരായ പ്രവാചകർ ഒരു തെറ്റുപോലും ചെയ്യാത്ത മഹാ പ്രവാചകർ ആദ്യമായി പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച പേന കണ്ടെഴുതിയ പ്രവാചകർ ഇദ്രീസ് നബി അലിഹുസ്ലാം ഇദ്രീസ് നബി അലിഹിസ്സലാമിൻ്റെ പ്രത്യേകമായ നാൽപ്പത് ഇസ്മുകളുണ്ട് അതിൽ നാൽപ്പതാമത്തെ ഇസ്മ വളരെ ഫലമുള്ളതാണ് അത് തെറ്റുകൂടാതെ നമുക്ക് ആദ്യം വായിക്കാം എന്നിട്ട് അത് എന്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയാം തെറ്റുകൂടാതെ ഒരുപാട് വല്ല ഒരുപാട് വട്ടം ചൊല്ലി ചൊല്ലി തഴമ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ദിവസം പതിനയ്യായിരം വട്ടമൊക്കെ ചൊല്ലുന്ന രൂപമുണ്ട് ആദ്യം തന്നെ അതിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയാൽ ഇത് പരിചയമില്ലാത്തൊരു മന്ത്രം ഇത്രയും ചൊല്ലണം എന്ന് ചിന്തിക്കും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും ചൊല്ലാലോ ഒരു പ്രത്യേക മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ ചൊല്ലിത്തരാം ആർക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു നാവിനും ചൊല്ലി തീർക്കാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങളും മതഹുകളും ബഹുമാനങ്ങളുമുടയ അള്ളാഹുവേ പല കാര്യങ്ങളും അവൻ്റെ എല്ലാം അത്ഭുതകരമാണ് പ്രവർത്തനങ്ങൾ അത്ഭുതം നിറഞ്ഞവനെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവനെ ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കുക ഉണ്ടാക്കിയ മനുഷ്യനിൽ അത്യത്ഭുതങ്ങളായ ഓരോ സെറ്റിങ്ങുകൾ ഹൃദയത്തിലും ഞരമ്പുകളിലുമെല്ലാം ആക്കി തീർക്കുക ഇങ്ങനെ വിളിക്കുകയാണ് നമുക്ക് മെസ്സേജ് അയക്കണോന്നാണ് ഞാൻ പറയാറുള്ളത് വിളിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല കുറച്ച് റേഞ്ച് കുറഞ്ഞ കർണാടക പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒന്നല്ല ദിവസവും ഒരു അഞ്ചോ ആറോ ഏഴോ ഒക്കെ കോള് ഒരു മണിക്കൂറിനകത്ത് വരുമ്പോൾ എത്രയായിരിക്കും ദിവസം കോൾ ഉണ്ടാവുക മെസ്സേജ് അയക്കിയാൽ ചില മെസ്സേജുകൾ ദിവസങ്ങളോളം നോക്കാതെ ബാക്കിയാവുന്നതും നിറഞ്ഞതുകൊണ്ടായിരിക്കും അവസാനം എപ്പോഴെങ്കിലും നോക്കും ഉത്തരം നൽകും ചിലപ്പോൾ കഥ ആയിട്ടുണ്ടാവും എന്നാലും നോക്കി ഉത്തരം നൽകാൻ ശ്രമിക്കാറുണ്ട് ആരും വിഷമിക്കാനോ നമ്മുടെ വെറുപ്പ് തോന്നാനോ പാടില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതായാലും ആ കോളിപ്പറ്റൻഡ് ചെയ്യുന്നില്ല തൽക്കാലം സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഈ ഇസ്മ വലിയ മഹത്വം ഉള്ളതാണ് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നൂറ് വട്ടം ഇത് ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ ചൊല്ലിയാൽ പല അത്ഭുതങ്ങളും കണ്ടതായിട്ടാണ് അനുഭവം അത്ഭുതം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ച് ഇത് ചൊല്ലിയാൽ ഒരു ദിവസം അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം നൂറ് വീതം ചൊല്ലുമ്പോ ദിവസം അഞ്ഞൂറായി അങ്ങനെ ഒരു പതിനൊന്ന് ദിവസം ഒരാൾ ചൊല്ലിയാൽ അയാളുടെ കാര്യങ്ങൾ പൂർത്തിയായി കിട്ടുന്നു വിവാഹം ശരിയാകാതെ മുടങ്ങിയ ആളുകൾ ഒരു പതിനൊന്ന് ദിവസം ഇത് ചൊല്ലിയാൽ മതി അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും ജോലി ശരിയാകാത്തവർ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ പതിനൊന്ന് ദിവസം കൊണ്ട് അത് ശരിയാവുന്നു കച്ചവടം നടക്കാതെ ബാക്കിയുള്ള ചില കച്ചവട വസ്തുക്കൾ ചരക്കുകൾ ഭൂമികൾ പതിനൊന്ന് ദിവസം അഞ്ചു വക്ത സംസ്കാരങ്ങളുടെ ശേഷം നൂറ് വീതം ചൊല്ലിയാൽ അതിന് അള്ളാഹു ഫലം നൽകുന്നു ഇസ്മ ഇതാണ് ഇസ്മിലെ ഇസ്മ ചെയ്യട്ടെ മറ്റൊന്ന് പറയുന്നില്ല എന്നാലൊന്ന് പറഞ്ഞു നോക്ക ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ചെയ്യാലോ ഒരു പകലിൽ പത്തായിരം ചൊല്ല രാത്രി അയ്യായിരം ചൊല്ല മൊത്തം എത്രയായി പകലിൽ പത്തായിരം രാത്രി അയ്യായിരം അപ്പം എത്രയായി ഓ കാൽക്കുലേറ്റർ കാൽക്കുലേറ്ററൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടാവും പതിനയ്യായിരം അല്ലേ എല്ലാവരും അല്ലെട്ടോ ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത് പഴയ ആളുകൾക്കൊക്കെ എത്ര വലിയ കണക്കും കൂട്ടാം ചിന്തിക്കാനൊന്നുമില്ല പതിനയ്യായിരം ചൊല്ലാൻ പറ്റുമെങ്കിൽ വലിയ ഫലമാണ് തൊണ്ണൂറ്റൊൻപത് ദിവസം ഈ വക കാര്യത്തിലായി പത്തായിരം അയ്യായിരം ആയിട്ട് പതിനയ്യായിരം രാപ്പകലില്ലാതെ ചൊല്ലുന്ന ഒരു വലിയ ഈ ഇസ്മിൻ്റെ ആളായിട്ട് മാറിയാൽ തൊണ്ണൂറ്റൊൻപത് ദിവസം അങ്ങനെ ഒതിയാൽ അവൻ മേന്മകൾ ഇവിടെ പറയുന്നില്ല അവന് നേരിട്ട് കാണാം ഉദ്ദേശം വെച്ചിട്ടാണോ അവൻ ചെയ് ചെയ്യുന്നത് കോടിക്കണക്കിന് കാര്യങ്ങളാണ് അവന് ശരിയാവുക കോടി രൂപ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ കഴിയുന്നത്ര ഒതിയാൽ ഇത്രയല്ല അതിന് കഴിയുന്നത്ര ആവുന്നത്ര ദിവസം പത്തായിരം ആവുന്നില്ല എന്നാലും അതിന്റെ മഹത്വം കിട്ടുന്നു അത് ചൊല്ലാൻ വേണ്ടി പത്തായിരത്തിന് വേണ്ടി ട്രൈ ചെയ്തു അന്നെന്തോ കാര്യത്തിൽ ആരോ വന്നോ മിണ്ടിയോ കാര്യത്തിൽ ഏർപ്പെട്ടോ ജോ പിന്നെ ജോലിയിലേർപ്പെട്ടോ രോഗത്തിലായിപ്പോയോ അള്ളാഹു ശിഭ നൽകട്ടെ പോയാൽ കഴിയുന്നത്ര ചൊല്ലി എന്ന നിലയ്ക്ക് അത് പൂർത്തിയാക്കുക കഴിയുന്നത്രയിൽ എത്തിക്കുക വെറുതെ ഇരുന്നിട്ടില്ല കഴിയുന്നത്ര ചൊല്ലി എന്നാൽ ഈ കാര്യങ്ങൾ ലഭിക്കുകയും അവനെ എതിർക്കുന്നവർ പിന്തിരിയുകയും ചെയ്യുന്ന ആരെങ്കിലും നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായി ഈ ഇസ്മിനെ നമുക്ക് ചൊല്ലാം വേറെ തന്നെ ആയിട്ട് ചൊല്ലാം ഒരാൾക്ക് ഒരു ശത്രു ഉണ്ട് അയാളുടെ ശല്യമുണ്ട് അയാളുടെ ഭയം നീങ്ങിപ്പോകാൻ ഈ ഇസ്മിനെ ധാരാളം ചൊല്ലുക കഴിയുന്നത്ര ചൊല്ല എത്ര ദിവസമൊന്നുമില്ല മൂന്നോ പതിനൊന്നോ ദിവസം അല്ല ഏഴ് ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ഫലാ ചൊല്ലിയ അൽസു അൽസുനു അൽസുനു നാവുകൾ അൽസിനു ഇത് കഴിയുന്നത്ര ചൊല്ലിയാൽ ശത്രുവിനെ ഭയക്കേണ്ടതില്ല വീഡിയോ നീട്ടുന്നില്ല നിർത്തുകയാണ് അസലാമേക്കും വർഹമത് വാത്തു